നമ്മുടെ പറമ്പുകളിലും റോഡ് സൈഡിലും ധാരാളമായി കണ്ടുവരുന്ന ഔഷധ ഗുണങ്ങൾ ഉള്ള മുള്ളൻചീരയെക്കുറിച്ച് നമ്മളിൽ പലർക്കും അറിയില്ല അപ്പോൾ നമുക്കതെങ്ങനെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താമെന്നും എന്നും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണുക മുള്ളൻചീര അന്വേഷിച്ചുള്ള ഒരു യാത്രയിലാണ് ഞങ്ങൾ അപ്പോൾ നമ്മളിത് മുള്ളഞ്ചീര റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇതെവിടെയാണ് കാണുന്നത് നോക്കാം നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ് നമുക്ക് മുള്ളൻ മുള്ളഞ്ചീര ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ജന്മദേശം വന്നിട്ട് അമേരിക്കയാണ് കാട്ടുമുള്ളങ്കീര എന്നും വിളിപ്പേരുള്ള ഇതിൻ്റെ ശാസ്ത്രീയ നാമം അമരാന്തസ് പൈനോസസ് എന്നാണ് ഇംഗ്ലീഷിൽ പ്രിങ്ക്ലി അമരാന്ത് തോണി അമരാന്ത് നീഡിൽ ബർ സ്പൈനി അമരാന്ത് എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് കാൽഷ്യം അയൺ വിറ്റമിൻ സി ഫോസ്ഫറസ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ നാരുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് മുള്ളൻ അതുകൊണ്ട് തന്നെ മലബന്ധം വയറ്റിലുണ്ടാവുന്ന എല്ലാവിധ അസുഖങ്ങൾക്കും മൂലക്കുരുവിനും രക്തശുദ്ധിക്കും മൂത്രാശയ രോഗങ്ങൾക്കും മഞ്ഞപ്പിത്തം പോലെയുള്ളവയ്ക്ക് ഉൾപ്പെടെ വിളർച്ച പനി ജലദോഷം ശ്വാസകോശ രോഗങ്ങൾ വൃക്കരോഗം കരളിൻ്റെ ആരോഗ്യത്തിനും ഇത് ഔഷധ ഗുണമുള്ളതാണ് ഇത് കഫക്കെട്ട് ചുമ എന്നിവ ശമിപ്പിക്കുന്നു ഇതിൻ്റെ സൂപ്പ് പത്ത് ദിവസം ഉപയോഗിച്ചാൽ എത്ര കൂടിയ കൊളസ്ട്രോളും നോർമലായി വരുന്നതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എടുത്തതിൽ ഇടുന്നതാണ് ഇത് നമുക്കിങ്ങനെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം എന്ന് നോക്കാം ആദ്യം തന്നെ ഇലയും അതിൻ്റെ തണ്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കണം അതിന് ശേഷം പറമ്പുകളിലെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ മഞ്ഞപ്പൊടിയിട്ട് നല്ല രീതിയിൽ കഴുകിയെടുക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മൂത്ത തണ്ട് എടുക്കരുത് ഇളം തണ്ട് വേണം എടുക്കാനായിട്ട് അതിൻ്റെ ഇലയുടെ നിന്ന് കിള്ളി എടുത്തു കഴിഞ്ഞാൽ ആ തണ്ടിൻ്റെ മുകളിലുള്ള ഒരു കോട്ടിങ് പോയി കിട്ടും നല്ല സോഫ്റ്റ് ആയി കിട്ടും അപ്പം ഞാനിവിടെ ഇല വേറെ തണ്ട് വേറെയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ തണ്ട് ചെറുതായിട്ട് കുഞ്ഞതായിട്ട് കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് ഇല സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കണം രണ്ടിനും രണ്ട് വേവാണ് അപ്പോൾ അത് രണ്ടും സെപ്പറേറ്റ് വേണം വേവിക്കാനായിട്ട് നമുക്കിനി ഇത് തോരൻ വെക്കാം ഞാനിവിടെ സിറാമിക്കിൻ്റെ ഒരു സെറ്റ് പാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ സിറാമിക്കിൻ്റെ പാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരെ അതിൻ്റെ ഗുണങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ പാനെടുത്തു ഓയിലൊഴിച്ചു ആദ്യം തന്നെ നമുക്ക് കടുക് പൊട്ടിക്കണം അതിനകത്തേക്ക് ഒരു പിടി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനു ശേഷം കുറച്ച് വെളുത്തുള്ളി ഇടേണ്ടതാണ് പക്ഷേ ഞാനിവിടെ ഇട്ടില്ല ചെറിയൊരു ഗ്യാസിൻ്റേത് ചീരക്കുണ്ട് അപ്പം അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അടുത്തതായി തേങ്ങ ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് തേങ്ങ ഞാൻ ചേർക്കുന്നുണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ശേഷം തണ്ട് നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇനി അല്പം വെള്ളമൊഴിച്ച് മൂടി വെച്ചൊന്ന് വേവിക്കണം തണ്ട് വെന്തിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ ഇല കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അധികം വേവിക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതിയാവും നല്ല രീതിയിൽ മിക്സി കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് ആവി കയറ്റി എടുക്കാം നമ്മുടെ മുള്ളൻചീര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടനവധി ഗുണങ്ങളുള്ള മുള്ളൻചീരയെ കണ്ടിട്ടും നാം ഇനിയും കാണാതെ പോകരുതേ പുതിയ തലമുറയ്ക്ക് ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വേണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് ആയും ഷെയർ ആയും സബ്സ്ക്രൈബ് ആയും പ്രകടിപ്പിക്കുക എന്നാലേ ഇതേപോലെ വീഡിയോകൾ ഞങ്ങൾക്ക് ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുകയുള്ളൂ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം